ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല അപ്പൊ നിങ്ങൾ എല്ലാരും വിഷുക്കണി കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും വിഷുക്കണി കണ്ടു. അത് ഒരു ഞങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് കണ്ടത്. പലരും പല കണികളാണ് കണ്ടത്. ഞങ്ങൾ മാത്രല്ല, പുറകിലും കുറച്ചുപേരുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾ വിഷുക്കണി കണ്ടത് ഒരു വെറൈറ്റി രീതിയിലാണ് കണ്ടത്. കാരണം ഞങ്ങൾ ഒരു ഗെയിമിൽ കൂടിയാണ് വിഷുക്കണി കണ്ടത്. അപ്പൊ ഞങ്ങൾ ഏഴ് പേരുണ്ട്. ഏഴ് പേരും വ്യത്യസ്തമായിട്ടുള്ള കണികളാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ആ കണി കണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും. അത് കാണിച്ചു തരാം. ഞങ്ങളിപ്പം 1, 2, 3, 4, 5, 6, 7 ഏഴുപേര് തന്നെയുള്ളത്. ആ ഏഴുപേര് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഏഴുപേരും കണ്ടത് ഏഴ് കണികളാണ് കണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ തന്നെ അതാണ്, ഫൈൻഡിങ് മൈ വിഷുക്കണി. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇതൊരു ഗെയിം വീഡിയോ ആണ്, എന്ന ഒരു വിഷുക്കണി വീഡിയോ കൂടിയാണ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് കണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. മുറ്റത്ത് പല സ്ഥലത്തായിട്ട് ഏഴ് ബലൂണ് നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഉള്ളില് നമുക്ക് കാണാനുള്ള കണി റെഡി ആയി നിൽക്കുന്നുണ്ട്. അതുപോലെ ഏഴ് ബലൂണിലും ഏഴ് ബലൂണിൽ ഏഴ് പേപ്പറുകൾ ഉണ്ട്. ഇതിനുള്ളിലാണ് ഞങ്ങൾക്കുള്ള കണി ഇരിക്കുന്നത്. ഏഴ് പേർക്ക് ഇഷ്ടപ്പെട്ട ബലൂണ് സെലക്ട് ചെയ്യാം. എന്നിട്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടക്കം നമ്മൾ തീ കൊടുത്ത് കത്തിക്കണം. കത്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബലൂൺ പൊട്ടുന്നു വിചാരിക്കുന്നു. അപ്പൊ പൊട്ടിക്കഴിയുമ്പോൾ ആ പേപ്പർ നമുക്ക് കിട്ടുന്നു. അത് എടുത്താണ്, അത് ഗെയിം പ്ലാൻ ചെയ്ത ആൾക്കാർ മാത്രമേ തുറന്നു നോക്കുള്ളൂ. അവര് കിട്ടിയത് നമ്മളും തുറന്നു നോക്കും. നാളെ രാവിലെയാണ് കണി കാണുന്നത്. അപ്പൊ കണി കാണുമ്പോഴേ നമുക്ക് എന്താണ് നമ്മൾ എടുത്തിയെന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആരാണ്? അയ്യോ, കൊറേ ബലൂൺസ് ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. ദേവന് ഇഷ്ടപ്പെട്ട ഒരു ബലൂൺ പറഞ്ഞോ. അപ്പൊ ദേവ് ബലൂൺ പൊട്ടിക്കാൻ പോവാണ്. എല്ലാരും ആർക്കോ, ഞാൻ പോടും. കുട്ടികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഇത് അനുകരിക്കരുത്. അതിന്റെ മുകളിൽ നമുക്ക് ദേവ് ഒന്ന് പേര് എഴുതാം. ദേവ്. അപ്പൊ ദേവന് എന്താ കാണിക്കുന്നത് അറിയാൻ വേണ്ടിയുള്ള വളരെ അധികം ആകാംക്ഷയിലാണ് ഞങ്ങള് തുറന്നു നോക്കാൻ പോവാണ്. അങ്ങനെ ദേവന്റെ എന്റെ കളി അടിപൊളിയായിരുന്നു. അടുത്ത ആരാണ്? മോളായിക്കോട്ടെ.
ദിയമോക്ക് ഏത് ബലൂണ വേണ്ട സെലക്ട് ചെയ്ത നോക്കാം. അപ്പൊ ഞാൻ അടുത്ത നോക്കല്ലോ. അടുത്ത ചാൻസ് ആർക്കാണ് വേണ്ടത്? അപ്പൊ ഇനി നമുക്ക് അടുത്ത അച്യുത് മാമ. അപ്പൊ അതില് അർജുന്റെ കണിയും നമുക്ക് കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഏഴാമത്തെ ബലൂണും പൊട്ടിച്ച് അർജുൻ. അപ്പതാ കത്തിക്കാൻ പോവാണ്. മുകിലിന്റെ കണി മുകിൽ. അതെ, ഭാര്യ തന്നെ ആണ് തുറക്കുന്നത്. മുകിൽ വിചാരിച്ചത് അന്നെ കിട്ടിയല്ലോ. What?
ഇനി ഞാനും പപ്പയും കൂടി ഉള്ളു. അടുത്തത് ഞാനാണ് വിഷുക്കണി സെലക്ട് ചെയ്യാൻ പോകുന്നത്. എന്താണ് കണി എന്ന് നമുക്ക് നോക്കാം. കണിയോ കെണിയോ? ഇതാണല്ലോ സെലക്ട് ചെയ്തത് ബലൂണ്. എന്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ എന്താ കണി എന്ന് നമുക്ക് നോക്കാം. പപ്പി അത് തേടുവാനും പൊങ്ങുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് പപ്പിയാണ്. പപ്പിന്റെ സ്വന്തം ആളായ മുമ്പിൽ എന്നെ പൊട്ടിക്കുന്നുണ്ട്. ഏ, ഞാൻ ക്യാമറമാനാണ്. ചെവിയും കേട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ. ഇത് ഏത് ജില്ല? അതാണ് ഇതാണ് ഇതാണ് ഇത് പപ്പിക്ക് വരേണ്ട സാധനമാണ് മുകളിൽ വന്നതാണോ? നെഞ്ചു കൊണ്ട് തടുത്തു. അങ്ങനെ ആ കണികളായി വിഷുക്കണി എന്ന് പറയുമ്പോ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന സാധനം ഒന്നുതാണ്. കൃഷ്ണനെ കൃഷ്ണന്റെ വേറെ സീനുണ്ട്, അത് ഇട്ടാ മതിയായിരുന്നു. ഏതാ? ജഗതിക്ക് കാണിച്ചു കൊടുക്കണ സാധനം. അപ്പം ഇന്നത്തെ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അടിച്ചു പൊളിക്കാം. അതെ, അടിച്ചു പൊളിക്കാം. പൊളിക്കാം.